കാർഷിക പാരമ്പര്യം കൈമുതലായുള്ളവരാണ് നമ്മൾ ഭാരതീയർ. കൃഷിയെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നവർക്ക് സാധ്യത ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ എന്ന കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് പടവുകളിലൂടെ നാം പരിചയപ്പെടുന്നത്. ഏവർക്കും പടവുകളിലേക്ക് സ്വാഗതം. കാർഷിക രാജ്യമാണ്. കാലാകാലങ്ങളിൽ മാറിവരുന്ന സർക്കാരുകൾ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി ധാരാളം പണം ബജറ്റിൽ നീക്കിവെക്കുന്നുണ്ട്. ശാസ്ത്രീയമായ കൃഷിരീതി ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പല പദ്ധതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുണ്ട്. കാർഷിക ഉൽപ്പാദനം, തോട്ടകൃഷി, വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണത്തിനാവശ്യമായ കൃഷി, ആയുർവേദ മരുന്നുകൾക്കാവശ്യമായ സസ്യങ്ങളുടെ കൃഷി എന്നിങ്ങനെ വിവിധ തരം കൃഷിയും കൃഷിരീതിയും ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങളും ഇന്ന് ഈ മേഖലയിലുണ്ട്. ലോകത്തെമ്പാടും കാർഷിക മേഖല അനുദിനം വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയുടെ പ്രാധാന്യവും അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ നൂതനമായ ഗവേഷണങ്ങളും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് വിദഗ്ധരായ കാർഷിക ബിരുദധാരികളെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള കോഴ്സാണ് BSc അഗ്രികൾച്ചർ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാർഷിക ബിരുദധാരികളുടെ എണ്ണം ആവശ്യത്തിൽ നിന്നും വളരെ കുറവ് മാത്രമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വളരെയധികം തൊഴിൽ സാധ്യതകളും ഇന്ന് നിലവിലുണ്ട്. ബിരുദ തലത്തിൽ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ അഗ്രികൾച്ചർ എന്ന 4 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് നിലവിലുള്ളത്. +2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾ പഠിച്ച് 50% മാർക്ക് വാങ്ങി വിജയിച്ച ആളുകളിൽ നിന്ന് സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും നടക്കുന്ന പ്രവേശന പരീക്ഷയിലൂടെയാണ് പഠിതാക്കളെ തെരഞ്ഞെടുക്കുക. BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ കോഴ്സിന് വേണ്ടുന്ന അഡ്മിഷൻ ലഭിക്കുവാൻ പ്രധാനമായും മിനിമം യോഗ്യത +2 പരീക്ഷയാണ്. മികച്ച വിജയശതമാനമുള്ള കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിനേഷനിലൂടെയാണ് ഇതിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. 15% സീറ്റ് ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് നടത്തുന്ന ദേശീയ തലത്തിലുള്ള പരീക്ഷയിൽ നിന്നും സെലക്ട് ചെയ്യുന്നവരാണ്. കേരളത്തിനകത്തു നിന്നും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തു നിന്നുമുള്ള വിദ്യാർത്ഥികൾ, എന്തിന് ഇന്ത്യക്ക് വെളിയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളടക്കം കേരള കാർഷിക സർവകലാശാലയുടെ BSc AG കോഴ്സിന് ഇന്ന് പഠിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളുടെയും മുമ്പിലായിരുന്നു കേരള കാർഷിക സർവകലാശാല. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ മികച്ച അംഗീകാരവും കേരള കാർഷിക സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് അംഗീകരിച്ച സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകളിൽ നിന്നാണ് ഈ കോഴ്സ് പഠിക്കേണ്ടത്. കേരള കാർഷിക സർവകലാശാലയാണ് BSc അഗ്രി കോഴ്സ് ഓഫർ ചെയ്യുന്നത്. കാർഷിക സർവകലാശാലയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള 3 കോളേജുകളിലാണ് BSc അഗ്രികൾച്ചർ നടത്തി വരുന്നത്. കേരളത്തിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള തൃശൂർ, തിരുവനന്തപുരം, കാസർഗോഡ് തുടങ്ങിയ സെന്ററുകളിലാണ് ഈ കോഴ്സുള്ളത്. ബിരുദ കോഴ്സുകൾക്ക് പുറമെ ഡിപ്ലോമ തലത്തിലും അഗ്രികൾച്ചർ കോഴ്സുണ്ട്. BSc അഗ്രികൾച്ചർ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സർക്കാർ ജോലി കൃഷിവകുപ്പിന് കീഴിലുള്ള അഗ്രികൾച്ചർ ഓഫീസർ എന്ന തസ്തികയാണ്. ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ഈ തസ്തിക നിലവിലുണ്ട്. ഇതുകൂടാതെ സർക്കാരിൻ്റെ മറ്റു വിവിധങ്ങളായ പദ്ധതികളുടെ നടത്തിപ്പിലേക്കായ SHM, ആത്മ, ഓർഗാനിക് കൾട്ടിവേഷൻ, വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ്, കോക്കനട്ട് ഡെവലപ്മെൻറ്റ് എന്നീ പദ്ധതികളുടെ നിർവഹണത്തിനും BSc അഗ്രികൾച്ചർ കോഴ്സ് കഴിഞ്ഞ ബിരുദധാരികളെ
അത്യാവശ്യമായി വരുന്നുണ്ട്. അതുകൂടാതെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളായ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ്, സോയിൽ സർവേ ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ എക്കണോമിക്സ്, അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ മേഖലകളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം പരീക്ഷ എഴുതി ബിഎസ്സി അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിന് ജോലി നേടാവുന്നതാണ്. കോഴ്സിലെ പ്രധാന പഠന വിഷയങ്ങൾ: പ്ലാന്റ് ബ്രീഡിംഗ്, ഹോർട്ടികൾച്ചർ, സോയിൽ സയൻസ്, എൻറ്റമോളജി ആൻഡ് പത്തോളജി, എഗ്രോണമി, ബയോടെക്നോളജി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ എക്കണോമി. ബിഎസ്സി അഗ്രികൾച്ചർ 4 വർഷത്തെ കോഴ്സാണ്. ഓരോ വർഷവും 2 സെമസ്റ്റർ വീതമുള്ള 8 സെമസ്റ്ററുകളിലായിട്ടാണ് ഈ കോഴ്സ് നടപ്പിലാക്കുന്നത്. ഓരോ സെമസ്റ്ററിലും കോഴ്സുകൾ ക്രെഡിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത്. വിവിധ വിഷയങ്ങൾ ഏകദേശം 17 വ്യത്യസ്ത വകുപ്പുകളിലായി കൈകാര്യം ചെയ്യുന്നു. വിള സംരക്ഷണം, വിള ഉൽപ്പാദനം, സംസ്കരണം, വിപണനം, അതുപോലെ തന്നെ വിവിധങ്ങളായ മറ്റ് മേഖലകൾ ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ അവർ പഠിക്കുന്നുണ്ട്. തിയറട്ടിക്കൽ അല്ലാതെ പ്രായോഗികതയിലും ഊന്നിക്കൊണ്ട് കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുവാനും ഈ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് സാധിക്കുന്നു. എഗ്രോണമി കാർഷിക വിളകളുടെ കൃഷിരീതിയെക്കുറിച്ചും ഉൽപ്പാദനത്തെക്കുറിച്ചും ശാസ്ത്രീയമായി പഠിക്കുന്ന വിഭാഗമാണ് എഗ്രോണമി. ബിഎസ്സി അഗ്രികൾച്ചർ പഠനത്തിലെ ഏറ്റവും സുപ്രധാനമായ കോഴ്സാണ് അഗ്രോണമി. ബിഎസ്സി അഗ്രികൾച്ചർ പഠനത്തിലെ ബേസിക് കോഴ്സ് തന്നെയായിട്ടാണ് അഗ്രോണമി എന്ന കോഴ്സ് പ്രവർത്തിക്കുന്നത്. ഈ കോഴ്സ് ബഹുതല പ്രാതിനിധ്യം തെളിയിക്കുന്ന ഒരു കോഴ്സാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അഗ്രോണമിയിലെ ഓർഗാനിക് കൾട്ടിവേഷൻ, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, അഗ്രോ ഫോറസ്ട്രി തുടങ്ങിയ വ്യത്യസ്ത മേഖലകളെ ഈ കോഴ്സിൽ കടന്നു പോകുന്നു. വളരെയധികം പഠന സാധ്യതകൾ നിലവിലുള്ള ഒരു കോഴ്സാണ് അഗ്രോണമി. ICAR ഗവേഷണ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഉയർന്ന നിലയിലുള്ള ഉദ്യോഗം കരസ്ഥമാക്കാൻ ഈ കോഴ്സ് സഹായിക്കുന്നുണ്ട്. ഈ കോഴ്സിൽ ഒരു വിളയുടെ പരിപാലനം തൊട്ട് ആ വിളയിൽ നിന്നും മാക്സിമം ഈൽഡ് ഉണ്ടാക്കിയെടുക്കുന്നവരെയുള്ള വ്യത്യസ്ത തലങ്ങൾ ഈ കോഴ്സിലൂടെ കടന്നു പോകുന്നു. ഹോർട്ടികൾച്ചർ തോട്ടവിളകളുടെ ഉൽപ്പാദനം, ഫലസംസ്കരണം, വിളകളുടെ പരിചരണം എന്നിവയെക്കുറിച്ചാണ് ഹോർട്ടികൾച്ചർ വിഭാഗത്തിൽ പഠിക്കുക. അഗ്രികൾച്ചർ കോഴ്സിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഹോർട്ടികൾച്ചർ. ഈ കോഴ്സിൽ നമ്മൾ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട വിളകളായ പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ, തോട്ടവിളകൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവയെപ്പറ്റിയെല്ലാം പഠിക്കുന്നുണ്ട്. ഇതിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഇത് പരിപാലിക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം, ഇതിൻ്റെ കീടങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം എന്നിവയെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് ഒരുപാട് പുത്തൻ അറിവുകൾ ലഭിക്കുന്നുണ്ട്. നമ്മുടെ കോളേജിൽ തന്നെ ഏകദേശം 7 കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഒളരിക്കൾച്ചർ, പോമോളജി, ഫ്ലോറിക്കൾച്ചർ, ലാൻഡ്സ്കേപ്പിംഗ് മുതലായ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ എല്ലാം പഠിക്കുന്നുണ്ട്. ഒരുപാട് ജോലി സാധ്യതകൾ ഈ മേഖലകളിലെല്ലാം ഉണ്ട്. നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത് വഴിയാണ് ഇതെല്ലാം അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്വയം സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇതുവഴി ലഭിക്കുന്നുണ്ട്. സോയിൽ സയൻസ് മണ്ണിനെക്കുറിച്ചും മണ്ണിന്റെ ഫലസമ്പുഷ്ടിയെക്കുറിച്ചും പഠിക്കുന്ന ശാഖയാണ് സോയിൽ സയൻസ്. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു അഗ്രികൾച്ചർ കോഴ്സാണ് സോയിൽ സയൻസ് അഥവാ മണ്ണ് ശാസ്ത്രം. കേരളത്തിലെ ഭൂപ്രകൃതിക്കനുസരിച്ച് പലതരം മണ്ണുണ്ട്. കേരളത്തിൽ പ്രധാനമായും കാണുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഓരോ മണ്ണിനനുസരിച്ചും കൃഷി ചെയ്യുന്ന വിളകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിന് കീഴിൽ ഏകദേശം 6 കോഴ്സുകൾ പഠിക്കാനുണ്ട്. എന്താണ്
മണ്ണിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ ഘടകങ്ങൾ മണ്ണിന്റെ ഗുണമേന്മയിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? മണ്ണ് എങ്ങനെയെല്ലാമാണ് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് പഠിക്കുന്നത്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന മൂലകങ്ങൾ അറിഞ്ഞുകൊണ്ട് അവയുടെ അഭാവം കൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതെല്ലാം അറിഞ്ഞു ഇവയെ നിയന്ത്രിക്കുകയാണ് ഇതിൽ നാം പഠിക്കുന്നത്. എൻറ്റമോളജി ആൻഡ് പതോളജി സസ്യങ്ങളെ ആക്രമിക്കുന്ന കീടങ്ങളെക്കുറിച്ചും ആക്രമണ ലക്ഷണങ്ങളെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാഖയാണ് എൻറ്റമോളജി. സസ്യങ്ങൾക്കുണ്ടാകുന്ന രോഗം, രോഗലക്ഷണം, രോഗപ്രതിരോധം, രോഗനിയന്ത്രണ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് അഗ്രികൾച്ചറൽ പതോളജി വിഭാഗത്തിലാണ് പഠിക്കുക. കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യവും ഉപകാരപ്രദവുമായ ഒന്നാണ് സസ്യ സംരക്ഷണം അഥവാ പ്ലാന്റ് പ്രൊട്ടക്ഷൻ. സസ്യ സംരക്ഷണത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുന്നത് രണ്ട് കോഴ്സുകളിലായാണ്, പ്ലാന്റ് പതോളജിയിലൂടെയും എൻറ്റമോളജിയിലൂടെയും. പ്ലാന്റ് പതോളജിയിൽ ഞങ്ങൾ പഠിക്കുന്നത് സസ്യരോഗങ്ങളെക്കുറിച്ചാണ്. സസ്യരോഗഹേതുക്കളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, വൈറോയിഡ്, ഫൈറ്റോപ്ലാസ്മിൻ എന്നിവയെക്കുറിച്ച് ആദ്യ കോഴ്സുകളിലായും പിന്നീട് അങ്ങോട്ടുള്ള കോഴ്സുകളിലായി സസ്യരോഗ ലക്ഷണങ്ങൾ, അവയുടെ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചും പഠിക്കുന്നു. എല്ലാ സസ്യങ്ങളെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. അതിന് കാരണമായ രോഗഹേതുവിനെക്കുറിച്ചും ആ രോഗഹേതുവിൻ്റെ ജീവിതചക്രത്തെക്കുറിച്ചും അവയുടെ പ്രജനന രീതിയെക്കുറിച്ചും അവ ഫീൽഡിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും ഞങ്ങൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നു. എല്ലാ സസ്യങ്ങളുടെയും രോഗങ്ങളെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും, കൂടാതെ കർഷകർ ഫീൽഡിൽ ഈ രോഗങ്ങൾ വരാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഞങ്ങൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നു. പ്ലാന്റ് ബ്രീഡിംഗ് സസ്യപ്രജനനത്തിലൂടെ ശാസ്ത്രീയമായി അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനങ്ങളെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാമെന്നാണ് പ്ലാന്റ് ബ്രീഡിംഗ് വിഭാഗത്തിൽ പഠിക്കുന്നത്. നമ്മുടെ ബി എസ് സി അഗ്രികൾച്ചർ കോഴ്സിന് കീഴിൽ നമ്മൾ 15 സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. അത് രണ്ട് സബ്ജക്ട്സാണ് പ്ലാന്റ് ബ്രീഡിംഗും ക്രോപ്പ് ഫിസിയോളജിയും. പ്ലാന്റ് ബ്രീഡിംഗിൻ്റെ കീഴിൽ 5 സെമസ്റ്ററുകളായിട്ട് നമ്മൾ 4 കോഴ്സസ് ഉണ്ട്. അതിൽ ഒന്ന് സൈറ്റോജനിക്സ് ആണ്, ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്, ഒന്ന് ബ്രീഡിംഗ് ഓഫ് ക്രോപ്സ്, ഒന്ന് സീ ടെക്നോളജി. അപ്പോൾ സൈറ്റോജനിക്സ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് സെല്ലിനെ കുറിച്ചും സെല്ലിൻ്റെ അൾട്രാസെക്ഷനെ കുറിച്ചും, അതിൻ്റെ ഓർഗാനൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗിൽ വരുമ്പോൾ നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിൻ്റെ പ്രാക്ടീസ് എന്താണ്, അതിൻ്റെ സ്പേസിങ് ആയിരിക്കണം, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗിൽ പഠിക്കുന്നത്. ബ്രീഡിംഗ് ഓഫ് ക്രോപ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓരോ ക്രോപ്സ് ക്രോപ്പ് വൈസ് ആയിട്ട് ഇപ്പോൾ തെങ്ങ്, വാഴ, അങ്ങനെ ഓരോ ക്രോപ്സിനും എങ്ങനെ നല്ല വിത്തിനങ്ങൾ ഉണ്ടാക്കാം, നല്ല വെറൈറ്റീസ് എങ്ങനെ ഉണ്ടാക്കാം, അതിന് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളാണ് ബ്രീഡിംഗ് ഓഫ് ക്രോപ്സ് പഠിക്കുന്നത്. സീ ടെക്നോളജിയെ പറ്റി പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എങ്ങനെ നല്ല ഗുണനിലവാരമുള്ള വിത്തിനങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, നല്ല വിത്തിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ്, സീഡ് ഇൻഡസ്ട്രി എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ വെച്ചാണ് സീ ടെക്നോളജി പഠിക്കുന്നത്. ക്രോപ്പ് ഫിസിയോളജി ആകുമ്പോഴേക്കും നമ്മൾ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പ്രോസസ്സിങ്, എങ്ങനെ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്ന പ്ലാന്റിൽ, അതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, ഇപ്പോൾ മെയിനായിട്ട് ഫോട്ടോ റെസ്പിറേഷൻ, ഫോട്ടോ സിന്തസിസ്, റെസ്പിറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആവില്ല. പ്ലസ് ടു ബേസ് തന്നെ ആണെങ്കിലും കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് സിജിയുടെ ചീഫ് കരിയർ കൗൺസിലർ മിസ്റ്റർ ജമാലുദ്ദീൻ ആണ്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഒരു കാർഷിക സംസ്കാരത്തിൽ ഉടലെടുത്തൊരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്തരം കോഴ്സുകൾക്ക് ഒരുപാട് സാധ്യതകൾ ഇന്ത്യയിൽ തന്നെ കാണുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ? ബി എസ് സി അഗ്രികൾച്ചർ കോഴ്സാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു കോഴ്സായിട്ട് നമുക്ക് സാധ്യത കൂടുതലുള്ളൊരു കോഴ്സായിട്ട് കാണാൻ പറ്റും. ബി എസ് സി അഗ്രികൾച്ചർ പ്രത്യേകിച്ച് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഒരു താലൂക്ക് തലങ്ങളിലെല്ലാം
അഗ്രികൾച്ചർ ഓഫീസുകളിലുണ്ട്, ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചർ ഓഫീസുകളുണ്ട്. ഇതിൽ അഗ്രികൾച്ചർ ഓഫീസറുകൾ ഓഫീസർമാരായിട്ട് ജോലി ചെയ്യുന്നത് ബി എസ് സി അഗ്രികൾച്ചർ കഴിഞ്ഞ ആളുകളാണ്. അതിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റും അവിടെ ഉണ്ട്. അത് വരുന്നത് ഈ വി എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ വൊക്കേഷണൽ സബ്ജക്റ്റായിട്ട് അഗ്രികൾച്ചർ പഠിച്ച ആളുകളാണ് അതിൽ വരുന്നത്. സാധ്യത ധാരാളം ഗവൺമെൻറ് മേഖലയിലേക്കും പ്രൈവറ്റ് മേഖലയിലേക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ സാധ്യത സ്വകാര്യ ഫാമുകളിലും മറ്റും ഒക്കെയാണ് സാധ്യത കാണാൻ പറ്റുക. പിന്നെ ഈ ബാങ്കിങ് സെക്ടറിലും അതിൻ്റെ ഒരു ജോലി സാധ്യത കാണാൻ പറ്റും. അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ലോണുകളും മറ്റും കൊടുക്കുന്ന ബാങ്കുകളിലൊക്കെ അതിൻ്റെ സാധ്യത ബി എസ് സി അഗ്രികൾച്ചർ കഴിഞ്ഞ ആളുകൾക്ക് കാണാൻ പറ്റും. എങ്ങനെ നോക്കിക്കാണുന്ന ഇപ്പോഴത്തെ കുട്ടികൾ ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു അടുത്ത ഈ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് കാണുന്നത് എം ബി ബി എസ് കോഴ്സിലേക്ക് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനാണ് കേരളത്തിൽ അഗ്രികൾച്ചർ കോഴ്സിനും അഡ്മിഷനു വേണ്ടി എഴുതേണ്ടത്. എം ബി ബി എസ് സെലക്ഷൻ കിട്ടാത്ത കുട്ടികൾ പിന്നീട് ഓപ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചായിട്ട് അഗ്രികൾച്ചറിനെ കൂടുതലും കണ്ടുവരുന്നുണ്ട്. ഗവൺമെൻറ് സെക്ടറിലേക്കുള്ള കൂടുതലും സാധ്യത കണ്ടതുകൊണ്ടാവാം അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം. ഓക്കെ, കാരണം ഒരു ഇടക്കാലത്ത് തീരെയും അഗ്രികൾച്ചറിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ തന്നെ നമ്മൾ നമ്മുടെ സംസ്കാരം തന്നെ ആ ഒരു ലെവലിലേക്ക് പോയിരുന്നു. പിന്നീടാണ് ഇപ്പോഴാണ് രണ്ടാമതും അഗ്രികൾച്ചറിനെ പറ്റിയുടെ ഒരു ഒരു ബോധവും എല്ലാവർക്കും ഉണ്ടായി തുടങ്ങിയത്. പ്രത്യേകിച്ച് മരുന്ന് ആവശ്യങ്ങൾക്കുള്ള കാർഷിക മേഖലയുടെ പ്രാധാന്യവും അതുപോലെ ഈ ജീവികളുടെ ഭക്ഷണാവശ്യങ്ങൾക്കുള്ള കൃഷിയുടെ ഒരു പ്രോത്സാഹനമൊക്കെ കുറച്ചും കൂടെ കൂടുതൽ വന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സാധ്യത കാണാൻ പറ്റും. ഇപ്പം എൻട്രൻസ് വഴിയാണെന്ന് പറഞ്ഞു, പ്ലസ് ടു ആണ് അതിൻ്റെ യോഗ്യത. പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച ആളുകളിൽ നിന്നും ഓൾ ഇന്ത്യ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നടത്തുന്ന ടെസ്റ്റുകളുണ്ട്. ഓൾ ഇന്ത്യ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് നടത്തുന്ന ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാമിനേഷനും കേരളത്തിൽ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റ് വഴിയാണ് അഗ്രികൾച്ചറിലേക്ക് അഡ്മിഷൻ വരുന്നത്. ഓക്കെ, ഈ ഡിഗ്രി ലെവൽ കോഴ്സ് മാത്രമാണോ ഉള്ളത് ഇതിന്? ഡിഗ്രി പി ജി ലെവൽ കോഴ്സുകളാണ് നമുക്കതിൽ കാണാൻ പറ്റുക. പിന്നെ ഡിപ്ലോമ ലെവൽ കോഴ്സ് ഇപ്പോൾ കേരളത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഷൊർണൂർ ഒരു സ്ഥാപനത്തിൽ ഡിപ്ലോമ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു കോഴ്സും നടത്തുന്നുണ്ട്. റിസർച്ച് ലെവലിലേക്കും പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷമുള്ള റിസർച്ചിലേക്ക് ധാരാളം സാധ്യതകൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുമായിട്ടുണ്ട്. അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ എക്കണോമി, കൃഷിയിലുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും പരീക്ഷണ ഫലങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും എങ്ങനെ കൃഷിക്കാരിൽ എത്തിക്കാം എന്നതിനെ കുറിച്ചാണ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ എക്കണോമിയിൽ പഠിക്കുന്നത്. സോഷ്യൽ സയൻസസ് ആണ് അഗ്രികൾച്ചറിൽ പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്. അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ, അഗ്രികൾച്ചർ എക്കണോമിക്സ് എന്നിവയാണ് സോഷ്യൽ സയൻസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ്. ഈ സബ്ജക്ട്സ് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എക്സ്പേർട്ട് കണ്ടുപിടിക്കുന്ന ടെക്നോളജീസ് ഫാർമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ നമുക്ക് വളരെ എളുപ്പം സാധിക്കുന്നു. എക്സ്റ്റൻഷനിൽ പഠിക്കാൻ പ്രധാനമായുള്ള സബ്ജക്ട്സ് റൂറൽ ഡെവലപ്മെൻറ്, സോഷ്യോളജി, സൈക്കോളജി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ മെത്തഡോളജി, ഫാം ജേർണലിസം, വിഷ്വൽ ഗ്രാഫിക്സ് എന്നിവയാണ്. എക്കണോമിക്സിലുള്ള പ്രധാന സബ്ജക്റ്റുകൾ പ്രൊഡക്ഷൻ എക്കണോമിക്സ്, ഇൻട്രൊഡക്ഷൻ ടു അഗ്രികൾച്ചറൽ എക്കണോമിക്സ്, ഫാം മാനേജ്മെൻറ്, ബഡ്ജറ്റിംഗ് എന്നിവയാണ്. കൂടാതെ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ് പ്രോഗ്രാം എന്നീ നൂതനമായ സബ്ജക്ട്സുകളും പഠിക്കാനുണ്ട്. ബയോടെക്നോളജി, ജൈവ സാങ്കേതിക വിദ്യയിലൂടെ വിളകളിൽ ശാസ്ത്രീയമായി ജനിതക മാറ്റം വരുത്തി പുതിയ ഇനങ്ങളെ വികസിപ്പിച്ചെടുക്കാനാണ് ബയോടെക്നോളജിയിൽ പഠിക്കുക. വിവിധങ്ങളായ ടെക്നോളജികൾ ഉപയോഗിച്ച് ഉൾപ്പെടുത്തി അവ പ്രയോജനപ്രദമായ രീതിയിൽ എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. പ്രധാനമായും ജനറ്റിക് എഞ്ചിനീയറിംഗ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്നീ രണ്ട് വിഷയങ്ങളാണ് ഈ പ്ലാന്റ് ബയോടെക്നോളജിയിൽ പഠിക്കുവാനുള്ളത്. ഇതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെ പ്രിൻസിപ്പിൾസ്, തിയററ്റിക്കൽ ആസ്പെക്ട്സ്, ടെക്നിക്കൽ ആസ്പെക്ട്സ് തുടങ്ങി വിശദമായി തന്നെ പഠിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. തിയററ്റിക്കൽ ആസ്പെക്ട്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ
6 മാസം കൊണ്ട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന പ്രോഗ്രാമിലൂടെ ഇവ എങ്ങനെയെല്ലാം പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യാം എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കൃഷിക്ക് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളെക്കുറിച്ചും പുതിയ ജലസേചന മാർഗങ്ങളെക്കുറിച്ചും പഠിക്കുന്ന വിഭാഗമാണ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്. ഫണ്ടമെന്റൽസ് ഓഫ് സോയിൽ വാട്ടർ ആൻഡ് കൺസർവേഷൻ എന്ന കോഴ്സിൽ മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അവ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു അഗ്രികൾച്ചറിലും പ്രൊഡക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ മെഷീൻസിൻ്റെ ഉപയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ മെഷീൻസ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മാൻ പവറിൻ്റെ ഹാർഡ്നെസ് നമുക്ക് കുറയ്ക്കാനാകും. വിവിധതരം മെഷീൻസ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട്. അതിൻ്റെ പ്രവർത്തന രീതികൾ എന്തെല്ലാമാണ്, കൂടാതെ അവയുടെ മെക്കാനിക്കൽ സൈറ്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് നമ്മൾ ഈ കോഴ്സിൽ നിന്ന് പരിചയപ്പെടുന്നത്. ഈ മേഖലയിലെ തൊഴിൽ തസ്തികകളെ പരിചയപ്പെടാം. സെയിൽസ് ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ, ആക്ച്വറിയൽ അനലിസ്റ്റ്, അഗ്രികൾച്ചർ പോർട്ട്ഫോളിയോ മാനേജർ, ഫാമിംഗ് കൺസൾട്ടന്റ്, അഗ്രികൾച്ചറൽ റിസർച്ചർ, പ്രൈമറി പ്രൊഡക്ഷൻ മാനേജർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ബി എസ് സി അഗ്രികൾച്ചർ കോഴ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് കേരളത്തിലും ഇന്ത്യയിലുമുള്ള ജോലി സാധ്യതകൾക്കുപരിയായിട്ട് വിദേശത്തും ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും ജോലി നമുക്ക് അഗ്രികൾച്ചർ ഫീൽഡിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളത് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഗാർഡനിങ് മേഖലയിലാണ്. ലാൻഡ്സ്കേപ്പ് ഡിസൈൻസിനും അതുപോലെയുള്ള ഗാർഡൻ പ്ലാന്റ്സിൻ്റെ മെയിൻ്റനൻസിനും ഇവിടെയുള്ള അഗ്രികൾച്ചർ പഠിച്ച വിദ്യാർത്ഥിക്ക് ധാരാളം ജോലി സാധ്യതയുണ്ട്. അതിന് ജോലി ഏത് വിദേശ രാജ്യത്താണോ പോകുന്നത് അതിന് മുൻപായിട്ട് ആ വിദേശ രാജ്യത്തെ എംബസിയിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പം ഉദാഹരണമായി അമേരിക്കയിൽ പോകണമെങ്കിൽ അമേരിക്കൻ എംബസിയിലും ദുബൈയിൽ പോകണമെങ്കിൽ UAE എംബസിയിലും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം. അതിനുശേഷം അവിടെ ചെന്നതിന് ശേഷം ഒരു മുനിസിപ്പാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ആ അവിടെയുള്ള MOH ഇപ്പോൾ ഡോക്ടർമാർക്ക് MOH ടെസ്റ്റ് പോലെ ഒരു ടെസ്റ്റ് പാസ്സാവേണ്ടതാണ്. അതിനുശേഷം ലാൻഡ്സ്കേപ്പിംഗ് കമ്പനികൾക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ അംഗീകൃത സർവകലാശാലയിലുള്ള അഗ്രികൾച്ചർ ബിരുദമുള്ള ആളിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോഴും ലാൻഡ്സ്കേപ്പിംഗ് കമ്പനികളിൽ ധാരാളം ജോലി സാധ്യതയുണ്ട്.